കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപല്ലു തകർന്നതാവേയാൽ കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപല്ലു തകർന്നതാവേയാൽ ഇനി തല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ എല്ലോ വിളിക്കുകയാ ഹല്ലേലുയാ ജയം ഹല്ലേലുയാ യേശു കർത്താവ് ജീവിക്കുന്നു ഹാ ഹല്ലേലുയാ ജയം ഹല്ലേലുയാ യേശു കർത്താവ് ജീവിക്കുന്നു മണ്ണിലല്ല നിത്യവാസമൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ മണ്ണിലല്ല നിത്യവാസമേശുവിൻ മുന്നിൽ മഹത്വത്തിലാ ഇനി തല്ലോ ഭയാമെന്നെ മൃത്യുവിനെ നമ്മൾ വല്ലോ വിളിക്കുകയാ ഹാ ഹല്ലേലുയാ ജയം ഹല്ലേലുയാ യേശു കർത്താവ് ജീവിക്കുന്നു ഹാ ഹല്ലേലുയാ ജയം ഹല്ലേലുയാ യേശു കർത്താവ് ജീവിക്കുന്നു സ്വർഗപിതാവേ മഹത്വത്തിന്റെ രാജാവേ ലോകം പ്രതീക്ഷകളറ്റ് നിരാശയോടെ ഭയത്തോടുകൂടെ മുന്നേറുമ്പോൾ ഞങ്ങൾക്ക് ജീവനുള്ള ഒരു പ്രത്യാശയായി അവിടുത്തെ പ്രിയപുത്രൻ ഞങ്ങൾക്കായി നൽകിയതോർത്ത് സ്തോത്രം. ജീവനത്തെന്ന് സ്നേഹിച്ച സ്നേഹമേ നന്ദി. ഈ ദിവസങ്ങളിൽ അതിന്റെ ഒരു ഭാഗം അല്പമായി ചിന്തിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ രാത്രിയിലും അവിടുന്ന് തുറന്നും ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ സത്യ വചനത്താലുള്ള സ്വാതന്ത്ര്യം ഞങ്ങളുടെ ശരീരത്തിലും ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ ആത്മാവിലും ഒരുപോലെ അനുഭവിച്ചറിയേണ്ടതിന് പിതാവേ അവിടുന്ന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. പിശാചിന്റെ പ്രവൃത്തികൾ അഴിക്കുവാനായി പ്രത്യക്ഷനായവനെ ഈ രാത്രിയിലും അതവിടുന്ന് ചെയ്യുന്നവർക്ക് നന്ദിയുടെ സ്തോത്രം. ഞങ്ങളുടെ കണ്ണുകൾ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ ചെവികൾ അവിടുന്ന് തുറക്കണമേ, ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ ആത്മാവിൽ അവിടുത്തെ വചനത്താൽ ഞങ്ങളെ കത്തിക്കണമേ. ഇരുട്ടിന്റെ സകല പ്രവൃത്തികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. ഈ സഭയ്ക്കായി സ്തോത്രം. എല്ലാ കുടുംബങ്ങൾക്കായി നന്ദി പറയുന്നു. ശുശ്രൂഷ അർപ്പിക്കുന്ന അവിടുത്തെ ദാസനായി കുടുംബത്തിനായി സ്തോത്രം. ഈ ശുശ്രൂഷയ്ക്ക് മുഖാന്തരമായിരിക്കുന്ന കുടുംബത്തിനായി നന്ദി പറയുന്നു. തുടർന്ന് ഈ വെളിച്ചത്തിൽ അതേ തന്നെ മുന്നേറുവാൻ പ്രിയപ്പെട്ടവരെ കരം പിടിച്ച് നയിക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പുത്രനെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്റെ പിതാവേ ആമേൻ ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 4:33 ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തികൾ 4:33 അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ യേശുക്രിസ്തുവിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മഹാശക്തിയോടെയാണ് അപ്പോസ്തലന്മാർ സാക്ഷ്യം പറഞ്ഞെന്ന് എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് ഇതിനെക്കുറിച്ചെല്ലാം പറയുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട്, യേശു ക്രിസ്തുവിനെ പോലെ മറ്റാരും ഇല്ല. ക്രിസ്തുവിന്റെ നിസ്തുലത എന്ന് വേണമെങ്കിൽ അതിന് പറയാം. എന്ന് പറഞ്ഞാൽ യേശു ഈ ഭൂമിയിൽ ജനിച്ചതുപോലെ മറ്റാരും ജനിച്ചിട്ടില്ല. കന്യയുടെ മറിയിൽ പരിശുദ്ധാത്മാവിനാൽ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവനാണ് യേശു ക്രിസ്തു. ആ ജനനത്തെക്കുറിച്ച് ലൂക്കോസ് എഴുതുമ്പോൾ പ്രത്യേക ചില പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:7
ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഏഴാം വാക്യം. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. മതി മതി, അത്ര മതി. ദൈവത്തിന്റെ ഏകജാതൻ ഭൂമിയിലേക്ക് വരുമ്പോൾ മറിയയുടെ ആദ്യജാതനായി പ്രസവിച്ചു എന്ന് അങ്ങനെ എഴുതാൻ കാര്യം എന്താ? മറിയ പിന്നെയും പ്രസവിച്ചു, അതുകൊണ്ടാണ്. മറിയ പിന്നെയും പ്രസവിച്ചത് കൊണ്ടാണ് ആദ്യജാതനെ പ്രസവിച്ചു, അല്ലെങ്കിൽ മറിയയും ഏകജാതനെ പ്രസവിച്ചു എന്ന് എഴുതണമായിരുന്നു. മറിയ ഒരു സാധാരണ സ്ത്രീ, ദൈവത്തിന്റെ കൃപ ലഭിച്ച ഒരു സ്ത്രീയാണ്. അവൾ ആദ്യജാതനായി കർത്താവിനെ ജന്മം നൽകി പരിശുദ്ധാത്മാവിൽ. യേശു പഠിപ്പിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും പഠിപ്പിച്ചിട്ടില്ല. ക്ഷമിക്കുക, സ്നേഹിക്കുക, ക്ഷമിക്കുക, സ്നേഹിക്കുക. തന്റെ ജീവിതം തന്നെ അതിന് മാതൃകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, കുറിച്ചിൽ കിടക്കുമ്പോഴും പ്രാരംഭത്തിൽ താൻ പറഞ്ഞത്, പിതാവേ ഇവർ ചെയ്യുന്ന നിങ്ങളെ അറിയാണ്ട് ഇവരോട് ക്ഷമിക്കണമേ. താൻ ദൈവത്തെ ഇതിന്റെ കൽപ്പന ഏതാണെന്ന് ന്യായപ്രമാണത്തിലെ കൽപ്പന ചുരുക്കി പറഞ്ഞു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതുപോലെ നിന്റെ കൂട്ടുകാരനെ, നിന്റെ അയൽക്കാരനെ, നിന്റെ സഹോദരനെ സ്നേഹിക്കണം. സ്നേഹിക്കുക, ക്ഷമിക്കുക. യേശു പ്രവർത്തിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും പ്രവർത്തിച്ചിട്ടില്ല. സകലവിധ രോഗങ്ങളും വ്യാധികളുടെ മേൽ താൻ സമ്പൂർണ്ണ അധികാരമുള്ളവനായിരുന്നു. ഭൂതപ്രേതാദികളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പൈശാചിക ശക്തികളുടെ മേൽ തനിക്ക് സമ്പൂർണ്ണ അധികാരമായിരുന്നു. പ്രകൃതിയുടെ മേൽ താൻ സമ്പൂർണ്ണ അധികാരം വെളിപ്പെടുത്തി. മരണത്തിന്റെ മേലും തനിക്ക് അധികാരമുണ്ടായിരുന്നു. മരിച്ചവരെ താൻ ഉയർപ്പിച്ചു. യേശു പ്രവർത്തിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും പ്രവർത്തിച്ചിട്ടില്ല. യേശു മരിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും മരിച്ചിട്ടില്ല. ആറ് കോടതികളിൽ ഏഴ് പ്രാവശ്യം പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, ഇവനിൽ ഒരു കുറ്റവും തെളിയിക്കാൻ പറ്റുന്നില്ല. നീതിന്യായ പീഠങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞാലും ഏറ്റവും വലിയ ദുഷ്പ്രവർത്തിക്കാർക്ക് ദുഷ്ടന് കൊടുക്കുന്ന ശിക്ഷയാണ് യേശുവിന് കൊടുത്തത്. കാരണം താൻ മാനവരാശിയുടെ പാപ പരിഹാര ബലിയായി മറുവിലയായി തീരേണ്ടത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് തന്നെയാണ്. യേശു മരിച്ചതുപോലെ മറ്റാരും മരിച്ചിട്ടില്ല. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ വേറെ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശു നിരവധി പേരെ ഉയർപ്പിച്ചിട്ടുണ്ട്, പ്രവാചകന്മാർ പലരെയും ഉയർപ്പിച്ചിട്ടുണ്ട്, അവരെല്ലാം പിന്നെയും മരിച്ചുപോയി. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റിട്ട് പിന്നെ മരിച്ചു പോയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. പിതാവിന്റെ അടുക്കൽ പോയി, മടങ്ങി വന്ന് 40 ദിവസം ശിഷ്യന്മാർക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് വീണ്ടും പഠിപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 1:2. അവർ കഷ്ടം അനുഭവിച്ചിട്ട് 40 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചു. ക്രാഷ് പ്രോഗ്രാമാണ്. 40 യേശു ശുശ്രൂഷ ചെയ്തു, ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതാണ്. പക്ഷെ ഒന്നും ശിഷ്യന്മാരെ തലയിൽ കയറിയില്ല. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം വീണ്ടും 40 സ്പെഷ്യൽ ക്ലാസ് ദൈവരാജ്യത്തെ കുറിച്ച്. തുടർന്ന് അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയതുപോലെ മറ്റാരും കയറിപ്പോയിട്ടില്ല. യേശു സ്വർഗത്തിലാണോ പോയത്? കാരണം ഇന്ന് ഒരുപാട് പേരൊക്കെ പ്രസംഗിക്കാൻ ധൈര്യപ്പെടുകയാണ്, സ്വർഗമില്ല, നരകമില്ല. ഒരിക്കൽ ഒരു സഭയിലെ സൺഡേ സ്കൂൾ അധ്യാപകൻ രാത്രി എന്നെ വിളിച്ച് പറഞ്ഞു, സാറേ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കൂട്ടായ്മയിൽ ഒരാൾ പ്രസംഗിക്കാൻ വന്നു, അദ്ദേഹം സാധാരണ വരുന്ന ആൾക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് പകരം പറഞ്ഞയച്ച ആളാണ്. അദ്ദേഹം വന്ന് സ്വർഗമില്ല എന്ന് പ്രസംഗിച്ചു.
സ്വർഗമുണ്ടെന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അപ്പോഴൊന്നും ഓർമ്മ വന്നില്ല. സൺഡേ സ്കൂൾ അധ്യാപകനൊന്നും ഓർമ്മ വന്നില്ല. അപ്പൊ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. ഞാൻ പറഞ്ഞു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയെങ്കിലും ഒന്ന് പറയാത്തത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. അപ്പൊ ഈ ദൈവം സ്വർഗത്തിലാണ് ഇരിക്കുന്ന ആ വാക്യം തന്നെ ഒന്നും ഓർമ്മ വന്നില്ല. യേശു സ്വർഗത്തിലാണ് പോയത്, സ്വർഗത്തിലാണ് പോയത് എന്നുള്ള തെളിവാണ് പരിശുദ്ധാത്മാവിനെ താൻ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യേശു കർത്താവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞായിരുന്നു, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകും, ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരിയത്തില്ല, ഞാൻ പോയി പിതാവിനോട് ചോദിക്കും, അവിടുന്ന് പരിശുദ്ധാത്മാവെന്ന ആശ്വാസപ്രദനെ നിങ്ങളുടെ മേലായിരിക്കും. പെന്തക്കോസ്ത് പെരുന്നാൾ യെരുശലേം ദേവാലയത്തിൽ ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിൽ പങ്കെടുക്കാതെ യേശുവിന്റെ അമ്മ, യേശുവിന്റെ സഹോദരന്മാർ, യേശുവിന്റെ ശിഷ്യന്മാർ, അവിടെ നിന്ന് ഏകദേശം 120 പേർ തൊട്ടടുത്തൊരു വീട്ടിലിരിക്കുകയാണ്. എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞത്? ഒന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ, യേശുവിന്റെ അമ്മ വീണ്ടും പരിശുദ്ധാത്മാ പ്രാപിക്കാൻ വന്നിരുന്നു പോലും. ആ പരിശുദ്ധാത്മാവിലല്ലേ അതെ യേശുവിന്റെ അമ്മ ഗർഭിണിയായത്. നോക്കുക അവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 1:13 മുതലുള്ള വാക്യങ്ങൾ. അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രിയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ഷിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇവരെല്ലാം അടുത്തൊരു വീട്ടിലിരിക്കുകയാണ്, മാളിക മുറിയിൽ. പരിശുദ്ധാത്മാവ് പെന്തക്കോസ് പെരുന്നാൾ നടക്കുന്ന ദൈവാലയത്തിലല്ല പോയത്. പെന്തക്കോസ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊയ്ത്ത് പെരുന്നാൾ. പെസഹ പെരുന്നാൾ കഴിഞ്ഞ് 50-ാം ദിവസം വിളവെടുത്ത് പെരുന്നാളുണ്ട്, അതാണ് പെന്തക്കോസ് പെരുന്നാൾ. അല്ലാതെ പരിശുദ്ധാത്മ വന്നത് മുതലല്ല പെന്തക്കോസ് തുടങ്ങിയത്. പെന്തക്കോസ് പെരുന്നാൾ എന്ന് പറഞ്ഞ മുമ്പേ ഉള്ള യഹൂദന്മാരുടെ ഒരു ഉത്സവമാണ്. അപ്പോൾ ആ പെന്തക്കോസ് നാള്, പെന്തക്കോസ് പെരുന്നാൾ യെരുശലേം ദേവാലയത്തിൽ നടക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലിരിക്കുന്നവരുടെ മേലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, പരിശുദ്ധാത്മാവിന് വഴി തെറ്റിപ്പോയോ? പരിശുദ്ധാത്മ പള്ളിയിലല്ലേ പോകേണ്ടത് അല്ലേ? അല്ലേ, നമ്മുടെ രീതി അനുസരിച്ച് പരിശുദ്ധാത്മാവ് പള്ളിയിലാണ് വരേണ്ടത്. പള്ളിയിൽ ആരൊക്കെയാണ് ഇരിക്കുന്നതെന്ന് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പാമ്പുകളും തേളുകളും സർപ്പസന്തതികളാണ് അതിനകത്തിരിക്കുന്ന കള്ളന്മാരുടെ ഗുഹ. അതുകൊണ്ട് അങ്ങോട്ടല്ല പോയത്. താൻ പറഞ്ഞ വാഗ്ദത്തം വിശ്വസിച്ച് കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാ ഇറങ്ങി വന്നു. അവർ മഹാശക്തിയോടെ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ഉടനെയൊന്നും അവർ സാക്ഷ്യം പറഞ്ഞില്ല കേട്ടോ, അവർ മീൻ പിടിക്കാൻ പോയി. നമ്മളിനി അത് വായിക്കാൻ പോവുകയാണ്. നോക്കാം, ഇതെല്ലാം കണ്ടിട്ടും പറഞ്ഞിട്ടും ഒന്നും അവർക്ക് വിശ്വാസം വിശ്വസിക്കാൻ പറ്റുന്നില്ല. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നിങ്ങളുടെ ഇവിടെ ഒരു ഞാൻ രഹസ്യ വോട്ടിട്ടാൽ എത്ര പേർക്ക് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വാസമുണ്ട്? വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ല, വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ജീവിക്കില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ അറിയാതെ ഹല്ലേലൂയ സ്തോത്രമൊക്കെ വരും വരും. കാരണം യേശു ക്രിസ്തുവിനെ പോലെ മറ്റാരുമില്ല. അവിടെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഇനി അവൻ വീണ്ടും വരും. വേറെ ആരും വീണ്ടും വരില്ല, വേറെ ആരും വീണ്ടും വരില്ല. കർത്താവ് വീണ്ടും വരും. കാരണം യേശു ജനിച്ചപ്പോൾ ഒരു ദൂതനാണ് വന്ന് പറഞ്ഞത്, സർവജനത്തിനുണ്ടാവുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്നാൽ യേശു സ്വർഗാരോഹണത്തോട് ചെയ്യുമ്പോൾ രണ്ട് ദൂതന്മാർ വന്ന് പറഞ്ഞു, നിങ്ങളെ വിട്ട് പോയ ഈ യേശു അവൻ പോയതുപോലെ വീണ്ടും മേഘത്തിൽ മടങ്ങി വരും. ദൂതന്മാർ കള്ളം പറയില്ല,
രണ്ട് ഗുരുതന്മാരാണ് ഒരുമിച്ച് പറഞ്ഞു. വായിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നോക്കാം. ഇതൊക്കെ വായിപ്പിച്ചേ പറ്റൂ, കാരണം നമ്മൾ വായിക്കൂല. നമ്മൾക്ക് 23-ാം സങ്കീർത്തനം 121-ാം സങ്കീർത്തനം മാത്രം മതി. എന്റെ ഇടയനാ, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവില്ല. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? 11-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 1:11. ഗലീല പുരുഷന്മാരെ, എത്ര പേരാണ്? 10-ാം വാക്യം. അവർ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ, കാരണം ഇതുവരെയും കാണാത്തൊരു കാര്യമാ, ഒരു മനുഷ്യൻ ഇങ്ങനെ പൊങ്ങി പോണത് കണ്ടിട്ടില്ല. ഇന്നാണെങ്കിൽ നമുക്ക് ഗ്രാഫിക്സിന് ചെയ്യാം, സിനിമയില് ഗ്രാഫിക്സ്. അന്ന് ഗ്രാഫിക്സ് ഒന്നും ഇല്ല. ഇവരിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ പ്ലെയിൻ പറന്ന് പൊങ്ങുന്നവരെ പൊങ്ങിയാണ്, അന്ന് വിട്ട് നോക്കിയാണ്. കാരണം ഇവർ ആഗ്രഹിച്ചിരുന്നത് കസേര കിട്ടുമെന്നാണ്. യേശു തിരുവത്താര ശുശ്രൂഷ നടത്തി അവസാനിപ്പിച്ചപ്പോൾ ഒരു ഉഗ്രം വഴക്കുണ്ടായി. ആ സ്തോത്രം, യേശു തിരുവത്താരം നടത്തി കഴിഞ്ഞപ്പോൾ വഴക്കുണ്ടെങ്കിൽ പിന്നെ ഇന്ന് തിരുവത്താരം കഴിഞ്ഞ് പള്ളികളെ അടികൊണ്ടാണതിന് കുഴപ്പമില്ല. എന്തിനാണ് വഴക്കുണ്ടായെന്നറിയാമോ? ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരാണ് സെക്രട്ടറി, ഇനി ആരാണ് പ്രസിഡന്റ്, ആരാണ് ഖജാൻജി? കാരണം യേശു പോയി. ഇനി ആരാണ് വലിയവൻ? അതാണല്ലോ എല്ലായിടത്തും പ്രശ്നം, ആരാണ് വലിയവൻ? ഒന്ന് വായിക്കാം, ഞാൻ തന്നെ വായിക്കാം, കാരണം സമയം നമുക്ക് വളരെ കുറവാണ്. ലൂക്കോസ് 22:24 മുതൽ, തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. ഇനി ആരാണ് പ്രസിഡന്റ്, ആരാണ് സെക്രട്ടറി, ആരാണ് ഖജാൻജി? കാരണം യൂത പോക്ക്, അതാണ് ഖജാൻജി ആയിരുന്നത്, മനസ്സിലായി. യേശുവും പോയി, പ്രസിഡന്റും പോയി, ഇനി ആരാണ്? അപ്പോഴേ യേശു കർത്താവ് പറയുന്നൊന്നും അവർക്ക് തലയ്ക്ക് അറിയില്ല. തിരുവോത്താരൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞ ഉടനെയാണ് യേശു പറഞ്ഞു, നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനാകണം, നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷക്കാരനാകണം. അവർക്കതൊന്നും കേൾക്കേണ്ട, 3.5 വർഷാരൂപന്റെ പ്രയം നടന്നതാണ്. ഇനി വീട്ടിൽ ചെന്ന് കയറി അടിച്ചോടിക്കും. അപ്പോൾ യേശു ഒരു വാഗ്ദത്തം അവർക്ക് കൊടുത്തു. എന്താണ് കൊടുത്ത വാഗ്ദത്തം? അതേ 28 മുതൽ, നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തരുന്ന പോലെ ഞാനും നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയിങ്കിൽ നിന്ന് കുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യും. സന്തോഷമായി. നമ്മളൊക്കെ ജഡ്ജിമാരാകാൻ പോലും നമുക്ക് മീൻ പിടിക്കാനേ അറിയാവൂ, ടാക്സ് പിടിക്കാനേ അറിയാവൂ. പക്ഷേ ഇവിടെ പറയാണ്, ന്യായാസനത്തിൽ ഇരുത്തുമെന്ന്, ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. മതി കർത്താവേ, മതി, ഇനി ബാക്കി കാര്യമൊക്കെ വരുമ്പോ കണ്ടോളാം. യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടു, യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, 40 ദിവസത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, സ്വർഗാരോഹണ സമയമായി. അപ്പോഴാണ് യേശുവിനോട് ചോദിക്കുന്നത്, നോക്കാം ഇനി അപ്പോസ്തല പ്രവൃത്തിയിലോ 6 വരാം, 1:6. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട്, കർത്താവേ നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചു. കാരണം കസേര, ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കാൻ നിങ്ങൾ ഇരുത്തുമെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോഴാണോ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത്? മറുപടി അവരെ നിരാശപ്പെടുത്തി ഒരു തരത്തിൽ പറഞ്ഞു. കാരണം ഇസ്രായേലിന്റെ രാജ്യം യഥാസ്ഥാനമാക്കപ്പെടുന്ന 1948 ഇത് സംഭവിക്കുന്നത് 30-34 ഇടയ്ക്കാണ്. 1000 വർഷം കഴിഞ്ഞ് നടക്കുന്ന സംഭവത്തെക്കുറിച്ച് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, വല്ല പിടി കിട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂറുമ്പോൾ. ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായത് 1948 May 14. അതുവരെ രാജ്യമില്ല, ഇസ്രായേൽ രാഷ്ട്രം തകർന്നു തടിപ്പണമായി പോയി. ഇപ്പോഴാണ് അത്തി തളിർത്തത്. അത്തി തളിർക്കുന്ന തലമുറ കഴിയുന്നതിന് മുമ്പേ കർത്താവ് വീണ്ടും വരും. ഒരു തലമുറ എന്ന് പറഞ്ഞാൽ എത്ര വർഷം? 100 കണക്കാക്കാം അല്ലേ? പച്ചുദാനത്തിന് 100 വയസ്സാ, 94 വയസ്സായില്ലേ? 70, 80 എന്നൊക്കെ മോശം പറഞ്ഞെങ്കിലും മോശം 120 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഒരു തലമുറ എന്ന് പറഞ്ഞാൽ 100 വർഷം എന്നായിരിക്കാം. 1948 അത്തി തളിർത്തത്, ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായത്. അപ്പോൾ 100 വർഷമാകുമ്പോൾ 2048
എട്ട് ഇതിനകത്ത് കർത്താവ് വരണം. കർത്താവേ മുത്തുവിന്റെ ബാങ്കിൽ കിടക്കുന്ന എന്തായി തീരുമെന്നോ, എസ് ബി ഐയിലും കുറച്ചിട്ടിട്ടുണ്ട്, വല്ല ദൈവം ചേർത്ത് കൊടുക്കി. നിങ്ങളുടെ നിക്ഷേപം ഭൂമിയിൽ ഇടരുത്, പുഴും തെരുമ്പും കിടത്താത്ത സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സുവിശേഷത്തിനായി ദൈവ വേലയ്ക്കായി കൊടുപ്പിൻ, അതിന് പ്രതിഫലം വലുതായിരിക്കും. ഇതൊക്കെ തിരുവനന്തപുരത്തിലെ സത്യങ്ങളാണ്, ഞാൻ വെറുതെ പറഞ്ഞു പോകുന്നതല്ല. ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു, അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഇപ്രകാരം പറയിപ്പിക്കുന്നത്. നോക്കാം ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിൽ 29 വരെ വാക്യങ്ങൾ. ഒരുപമയും അവരോട് പറഞ്ഞത്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിക്കുവിൻ. സകലവും സംഭവിക്കുമ്പോളും ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ അത്തി തളിർക്കുന്ന ഇത് കാണുന്ന തലമുറ, അല്ലാതെ യേശുവിന്റെ കാലത്തെ തലമുറ അല്ല. അത്തി തളിർക്കുന്ന, അത്തി യഹൂദനെ സൂചിപ്പിക്കുന്നു, യഹൂദ രാഷ്ട്രം സ്ഥാപിതമായത് കണ്ട തലമുറ. 100 വർഷം ഞാൻ കണക്കാക്കിയതാണ്, 70 വർഷമോ 80 വർഷമോ ഒക്കെ നിങ്ങൾക്ക് കണക്കാക്കാം. അപ്പൊ കാര്യം വളരെ ബ്രിമ്മിലാണ്. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ദുർഘട സമയമായിരിക്കും. കർത്താവ് പറഞ്ഞത് മനുഷ്യപുത്രം വരുമ്പോൾ അവയ്ക്ക് അറിഞ്ഞുകൂടാ. ലൂക്കോസ് 18:10 മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിന് പോലും സംശയമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് കർത്താവ് വരാൻ പോണത്. ഇവിടെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം എന്താണെന്ന് തിരുവചന അടിസ്ഥാനത്തിൽ വ്യക്തമായി മനസ്സിലാക്കി അതേ പരിശുദ്ധാത്മാവിൽ ഒരു പരിശുദ്ധ ജീവിതം നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെയാണ് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ നന്നായി അറിയേണ്ടത്. അപ്പോൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ശിഷ്യന്മാരൊന്നും പെട്ടെന്നൊന്നും വിശ്വസിച്ചില്ല. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 9-16 വാക്യങ്ങൾ. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 9 ഞാൻ തന്നെ വായിക്കാം. അവൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മദ്യകാലത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അവൾ ചെന്ന് അവനോടുകൂടെ ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്നവരോട് അറിയിച്ചു അവൻ ജീവനോടിരിക്കുന്നുവെന്നും അവളവനെ കണ്ടുവെന്നും അവർ കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. പിന്നെ അവരിൽ രണ്ടുപേർ നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. എമൗസിലേക്ക് പോയ ശിഷ്യന്മാർ അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ചു, അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല. എത്ര സത്യമായിട്ടാണ് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് അല്ലേ? ഇതിനാണ് ഈ സത്യവേദോത്സവം എന്ന് പറയുന്നത്. പിന്നത്തേതിൽ 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും ശാസിച്ചു. മദ്യനക്കാരത്തിൽ മറിയുമെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല, 2 ശിഷ്യന്മാരുമെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. ഇങ്ങനെയൊക്കെ വിശ്വസിക്കാത്തതുകൊണ്ട് അത് വേറൊരാത്മാവ് അകത്ത് കയറി. യേശു അവരെ വിട്ട് പോയപ്പോ തന്നെ വേറൊരാത്മാവ് കയറി. അവിശ്വാസത്തിന്റെയും ഹൃദയ കാഠിന്യത്തിന്റെയും ആത്മാവ് അതിനെ ശാസിച്ചു. എന്നിട്ട് കർത്താവ് പറയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അല്ലാതെ വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ എന്ന് ചുമ്മാ പറഞ്ഞു പോകരുത്. ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ജീവൻ വരും. കർത്താവ് വന്നത് ജീവൻ തരാനാണ്. ആ ജീവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രാപിക്കണം, മരണശേഷമല്ല. വേദപുസ്തകം ജീവൻ എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മരണവും അതുപോലെ തന്നെയാണ്. ശരീരത്തിന്റെ ജീവൻ, ആത്മാവിന്റെ ജീവൻ. ശരീരത്തിന്റെ മരണം, ആത്മാവിന്റെ മരണം.
അത് ആ വചനം പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ വേണം ആ വാക്കുകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ. പാപത്തിന്റെ ശമ്പളമായ മരണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ മരണമല്ല, ആ മരണം എല്ലാവരിലും വ്യാപരിച്ചിരിക്കുകയാണ്, ആത്മാവിന്റെ ദേഹിയുടെ മരണം. ആത്മാവും ദേഹിയും ഒരുമിച്ചാണ് ഇരിക്കുന്നത്, ശരീരം, മനസ്സ്, ആത്മാവ്, ഹൃദയം. ഇതിൽ ആത്മാവിന്റെ പഞ്ചേന്ദ്രിയങ്ങളാണ് ദേഹി എന്ന് പറയുന്നത്. പാപം ചെയ്തപ്പോൾ ആ ഇന്ദ്രിയമാണ് മരിച്ചത്. കർത്താവിന്റെ ജീവൻ ഉള്ളിലേക്ക് വരുമ്പോൾ ആത്മീയ ഇന്ദ്രിയങ്ങൾ പ്രകാശിക്കും, അകത്തെയുള്ള കണ്ണ് പ്രകാശിക്കും, ദൈവശബ്ദം കേൾക്കാൻ കഴിയും, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനായി കഴിയും. ഞാൻ മുമ്പൊരു ഒരു പാട്ട് ഇവിടെ പാടിയിട്ടുണ്ട്, ഒരു ഭക്തൻ പാടിയതാണ്, എക്കോ വേണ്ട, കാരണം ഇത് ഗാനമല അല്ലല്ലോ. ഓക്കെ. കാഴ്ച കേൾവി ഉഷ്ണം രുചി സന്തോഷവും പോയേ, കാഴ്ച കേൾവി ഉഷ്ണം രുചി സന്തോഷവും പോയേ, കർത്തനെ നിൻ രൂപമാക്കി തീർക്ക എന്നെ നീയേ, കർത്തനെ നിൻ രൂപമാക്കി തീർക്ക എന്നെ നീയേ. ദൈവം ആത്മാവാണ്, ആത്മാവായ ദൈവം ജഡം ധരിച്ച് വന്നതാണ് യേശുവിൽ. എന്നാൽ താൻ ആത്മാവായിരിക്കുന്നു, തനിക്ക് സെൻസ് ഓർഗൻസ് ഉണ്ട്, തനിക്ക് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, ചൂടുണ്ട്, രുചിയുണ്ട്. ഇത് നമുക്കും ഉണ്ടാകണം ആത്മാവിൽ. ദൈവത്തിന്റെ വചനമാണ് ജീവിപ്പിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു അത് വളരെ നന്നായി പ്രസ്താവിച്ചത് യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39 മുതൽ, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. വിടുതൽ പ്രാപിക്കാനാണ് വരുന്നത് ഓടി ജനം, അനുഗ്രഹം പ്രാപിക്കാനാണ് വരുന്നത്, സൗഖ്യം പ്രാപിക്കാനാണ് വരുന്നത്, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനാണ് ജനം ഓടിക്കൂടുന്നത്. ജീവന്റെ വചനങ്ങൾ കേൾക്കാൻ പലർക്കും താല്പര്യമില്ല. യേശുവിന്റെ കൂടെ ആദ്യം 71 പേര് കൂടെ ചേർന്ന് ശിഷ്യന്മാരായി. കാരണം യേശുവിന്റെ ശിഷ്യന്മാരെ നോക്കിയപ്പോൾ സമൂഹത്തിൽ അവർക്ക് വലിയ സ്ഥാനമാണ്, തെല്ലുന്നിടത്തെല്ലാം സീറ്റ് കിട്ടും, ആളുകളെല്ലാം വന്ദനം പറയും, അപ്പൊ കൊള്ളാം. പിന്നെ അത്ഭുതങ്ങൾ നടക്കുക പോകുന്നിടത്തൊക്കെ. അപ്പൊ 71 പേര് വന്ന് പറഞ്ഞു, ഞങ്ങൾക്കും നിന്റെ ശിഷ്യന്മാരാകാൻ മനസ്സുണ്ട്. യേശു പറഞ്ഞു ഓക്കെ. അവരെയും അധികാരപ്പെടുത്തി ഈ രണ്ടു പേരായിട്ട് അവരയച്ചു. അവരയച്ചപ്പോ ചെന്ന് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെയൊക്കെ പുറത്താക്കി, ഭയങ്കര സംഭവമായി. അന്ന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായി യേശുവിനെ വിളിച്ചു പറയും, ഇവിടെ ഭയങ്കര ശുശ്രൂഷയാണ് കർത്താവേ, ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു വരാത്തതിലൊന്നും വിഷമിക്കരുത്, കുറച്ച് ദിവസം കൂടെ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരത്തുള്ളൂ. പക്ഷെ അന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട് അവർ മടങ്ങി വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകുന്നത് കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. യേശു പറഞ്ഞു, സാത്താൻ മിന്നൽ വീഴുന്നതുപോലെ അത് വീഴുന്നത് ഞാൻ കണ്ടു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീടങ്ങളിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. ആകട്ടവണ്ണായി അവരിച്ച് നീ പറഞ്ഞപ്പോ ഭൂതം പോയല്ലേ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ഭൂതം പോണതിലല്ല, പേരവിടെ ഉണ്ടെങ്കിലാണ് പ്രശ്നം. കാരണം പേരവിടെ ഇല്ലാതെ ഭൂതത്തെ ഓട്ടിക്കാം. അത് യേശു ആദ്യമേ പഠിപ്പിച്ചതാണ്. മത്തായി യേശു വിശേഷം 7-ാം അധ്യായം 22 മുതൽ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അന്ന് നിങ്ങൾ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തു, സാധാരണ പ്രവൃത്തികളല്ല വീര്യപ്രവർത്തികൾ ചെയ്തു, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്നേരം അവരോട്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിനെന്ന് തീർത്ത് പറയും. മലയാളത്തിലൊക്കെ ആ വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. തീർത്ത് പറയും, എന്നിട്ട് നോ എക്സ്ക്യൂസ്, പറഞ്ഞാ പറഞ്ഞു തന്നെ. കാരണം പിതാവിന്റെ ഇഷ്ടം ചെയ്യാതെയും ശുശ്രൂഷ ചെയ്യാം. ശുശ്രൂഷയുടെ വിജയം ഒരിക്കലും വ്യക്തിപരമായ വിജയമല്ല, ശുശ്രൂഷ ദൈവം ജനത്തിനു വേണ്ടി ചെയ്യിപ്പിക്കും. വ്യക്തിപരമായ ജീവിതത്തിനാണ് പ്രതിഫലം.
അവനവന്റെ പ്രവർത്തിക്ക് ശുശ്രൂഷയ്ക്കൊത്തവണ്ണമല്ല കയ്യിലിരിക്കും. ദൈവം നോക്കുന്ന കയ്യിലിരിക്കാണ്, അത് മനുഷ്യരാരും കാണുന്നില്ല. മനുഷ്യർ ഈ വായിലിരിക്കണ മാത്രമേ കാണൂ, വാവുകൊണ്ട് പറയുന്ന മാത്രമേ കേൾക്കൂ. അവൻ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്നവനാണ്. അപ്പോൾ യേശുവിന്റെ അടുക്കൽ ജീവൻ പ്രാപിക്കാൻ മനസ്സില്ല. 70 പറഞ്ഞു, വായിക്കാം, ഞാൻ തന്നെ വായിക്കാം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ. 6 യോഹന്നാൻ 6:66 മുതൽ, അന്നു മുതൽ അവന്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി. യേശുവിന്റെ ശിഷ്യന്മാർ ഒരു യേശുവിനെ വിട്ടു പോയി, കാരണം ശരിയാവില്ല. ഈ രോഗശാന്തി മാത്രമായിരുന്നെങ്കിൽ, വർഷിപ്പ് മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. യേശു പറയുന്ന പോലൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ, പക്ഷെ ഞാൻ അവരെ സമ്മതിക്കുന്നു. കേട്ടാ, നമുക്ക് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തുന്നത് നല്ലത്. യേശുവായിട്ട് പിണങ്ങിയൊന്നുമില്ല കേട്ടോ. ശുശ്രൂഷയൊക്കെ ചെയ്തു. യേശു ഇങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് കൂടെ വെച്ച് അവസാനിപ്പിക്കണമാണ് നല്ലത്. യേശുവിന്റെ യേശുവിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. യേശു 12 കൂടെ ചോദിച്ചു, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? നോക്കണേ, പലരെയും പിടിച്ച് അടുപ്പിച്ച് നിർത്താൻ അവർ നോക്കേണ്ടത്, നിങ്ങളെങ്കിലും പോകരുത്, ഞാൻ ഒറ്റയ്ക്കാക്കി പോകും. നിങ്ങൾക്കും പൊയ്ക്കൊള്ളാൻ മനസ്സുണ്ടോ? അത്ര സുത്രം പറയുകയാണ്, നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പാരനെ, നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങ് പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങ് പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. അതെ, 68 ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ ഞങ്ങൾ ആരടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ മക്കളുണ്ട്, നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മറ്റിടത്തെല്ലാം ഈ ജീവിക്കാനുള്ള വഴികളാണ് അവർ പറഞ്ഞു തരുന്നത്. ലോകത്തിൽ എങ്ങനെ ഉയരാം, അനുഗ്രഹം എങ്ങനെ നേടാം, ഉയർച്ച എങ്ങനെ പ്രാപിക്കാം? നിത്യജീവന്റെ മൊഴികൾ നിന്റെ മക്കൾ മാത്രമേ ഉള്ളൂ. ഒരു സംഭവം എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരികയാണ്, യാദൂസിലെ സംഭവം. അപ്പോസ്തല പ്രവൃത്തികൾ 16:16 മുതലുള്ള വാക്യങ്ങളാണ്. വെളിച്ചപ്പാടെത്തിയ ഒരു പെൺകുട്ടി, അവിടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. പൗലോസും സീലാസും ലൂക്കോസും അതുവഴി നടന്നു പോകുമ്പോൾ ഈ പെൺകുട്ടി ഇവരെ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, നിങ്ങളോട് രക്ഷാമാർഗം അറിയിക്കുന്നവർ. അവൾ പറഞ്ഞത് 101% സത്യമാണ്. കാരണം അവിടെ കൂട്ടായ്മയിൽ വരണവരുടെ കാര്യമല്ല ഈ പെൺകുട്ടി പറയും, പറയുന്നതെല്ലാം അച്ചിട്ടതുപോലെയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ, നടക്കാൻ പോണ കാര്യങ്ങളൊക്കെ അവൾ പറയും. അവരുടെ അവിടെ ഭയങ്കര സ്തോത്ര കാഴ്ചയൊക്കെ കിട്ടുമായിരുന്നു. വേറൊരു ഭാഷ പറഞ്ഞ ചിലർക്ക് പറയാം, അവിടെ 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 അനുഗ്രഹമുള്ള ഒരു ആളുണ്ട്, അനുഗ്രഹമുള്ള ആളുണ്ട്, വെളിച്ചപ്പാട് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ കുറച്ച് ദിവസം ഈ പെൺകുട്ടി ഇങ്ങനെ അതുവഴി പോകുമ്പോഴെല്ലാം വിളിച്ച് പറയും, ഇവർ അത്യുന്നതനായ ദൈവസിന്റെ ദാസന്മാരാണ്, നിങ്ങളോട് രക്ഷാമാർഗം അറിയിക്കുന്നതാണ്. ഇന്ന് വല്ല ഇതുപോലെ വിളിച്ച് പറഞ്ഞെങ്കിൽ ആ പാർട്ടിയെ കൂടെ കൊണ്ടുപോയിരുന്നു. കാരണം ഞാൻ ആരാണെന്ന് പിശാച് പറയണൊക്കെ ആള് അല്ലേ. പൗലോസ് അതിന് തുനിഞ്ഞില്ല. അവളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല എന്ന് പൗലോസ് മനസ്സിലാക്കിയിട്ടിട്ട് ആ ഭൂതത്തെ ശാസിച്ചു. പിന്നെ അവൾക്കത് പറയാനുള്ള കഴിവില്ലാതെയായി. ആളുകൾ വന്നിട്ട് ഇവളൊന്നും പറയുന്നില്ല. ഏത് രോഗം ആര് കൂടോത്രം ചെയ്തു, ആര് കുഴിച്ചിട്ടിരിക്കും, ഒന്നും പറയാൻ പറ്റുന്നില്ല. വിടുതലും നടക്കുന്നില്ല. യജമാനന്മാർ പൈസ കിട്ടാതെയായി. അങ്ങനെയാണ് പൗലോസിനും സീലാസിനെയും ലൂക്കോസിനെയും പിടിച്ച് ജയിലിലടച്ചത്. ജയിലടച്ചപ്പോൾ അവരങ്ങ് ദൈവത്തെ പാടി സ്തുതിച്ചു, കർത്താവേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ നിർവീര്യമാകുന്നതിനായി സ്തോത്രം. സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ കർത്താവിന് അവിടെ ഇരിക്കാൻ പറ്റാതെ വന്നു, ഇറങ്ങി വന്നു. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലുകൾ തുറന്നു, ചങ്ങലകൾ തകർന്നു, എല്ലാവരും സ്വതന്ത്രരായി. നമ്മളിവിടെ അതനുസരിച്ച് പാടിക്കൊണ്ടിരിക്കുന്നു, ചങ്ങല കെട്ടുകളഴിയും, ചങ്ങല അഴിയും, ആരാധന എങ്കിൽ എത്ര പാടിയിട്ടും കെട്ട് മുറുകിക്കൊണ്ടിരിക്കണേ ഉള്ളൂ, ഒന്നും അഴിയില്ല. അഴിയോ അഴിയോ നോക്കിക്കൊണ്ടാണ് പാടുന്നത്. ഇവർ ചങ്ങല പൊട്ടുമെന്ന് വിചാരിച്ചല്ല പാടിയത്, ദൈവത്തിന്റെ ആ മഹാത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ് ഇവർ പാടിയത്. അപ്പോൾ ദൈവത്തിന് അഴിക്കാതിരിക്കാൻ പറ്റിയില്ല. നമ്മൾ കട്ടഴിയോ നോക്കിയോ, ബന്ധനം അഴിയും, കെട്ടുകൾ അഴിയും, ആരാധന എങ്കിൽ
പറഞ്ഞു നോക്കി ഒന്നും അഴിയണില്ല, അഞ്ഞടിച്ചു നോക്കിയാണ് അഴിയോ, അങ്ങനെയൊന്നും അഴിയില്ല, അങ്ങനെയൊന്നും അഴിയില്ല. ഉള്ളിൽ കർത്താവിന്റെ അഭിഷേകത്താൽ വേണം അതൊക്കെ ചെയ്യാൻ. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു, നിത്യജീവന്റെ മൊഴി അവിടെ ഉറപ്പാക്കപ്പെട്ടു. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും കർത്താവിനെ സ്വീകരിച്ചു, അവർ വീടടക്കം ആനന്ദിച്ചു എന്നാണ് അവിടെ എഴുതിയത്. ദൈവത്തിൽ വിശ്വസിച്ചതിൽ അവർ വീടടക്കം ആനന്ദിച്ചു. ദൈവത്തിന്റെ പദ്ധതി നോക്കണം അല്ലേ. കാരാഗ്രഹ പ്രമാണിക്ക് എപ്പോഴും ഡ്യൂട്ടിയാണ്, കാരണം മീറ്റിങ്ങിനൊന്നും പോകാൻ പറ്റില്ല, പള്ളിയിൽ പോകാനും പറ്റില്ല, കൺവെൻഷന് പോകാനും പറ്റില്ല, ഡ്യൂട്ടിയാണ്. ദൈവം അതിനകത്ത് മീറ്റിംഗ് നടത്തി. ദൈവത്തിനകത്ത് നമ്മളെ എവിടെയെങ്കിലും ദൈവം കൊണ്ടാക്കുമ്പോൾ മനസ്സിലാക്കണം ദൈവത്തിന് നമ്മളെ കൊണ്ട് എന്തോ അവിടെ ചെയ്യാനുണ്ടെന്ന്. അവിടെ ചെന്ന് വാഴടച്ചിരിക്കരുത്, കാരണം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അത് നാളെ രാവിലെ വിളിച്ച് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാനുള്ളത് മാത്രമല്ല, മനസ്സിലായി. നാളെ ഇനി പകൽ എന്തൊക്കെ നടക്കും, അതിരാവിലെ എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം മുമ്പിലേക്ക് ഞാൻ അത് കുറച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു, നല്ല കാര്യം, അത് അങ്ങേർക്ക് കൊള്ളാം അല്ലേ. ഈ ചിലർ നന്നായി വരുമ്പോ പറയും അതവന് കൊള്ളാം, നമുക്കെന്തോ ഗുണം യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ. അതാണ് ഈ രാത്രിയിൽ ഗൗരവമായി ചിന്തിക്കേണ്ടത്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റെങ്കിൽ നാമും യേശുവിന്റെ ഉയർത്തലും തമ്മിൽ വലിയ കാര്യങ്ങൾ ബന്ധമുണ്ട്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, യേശു കർത്താവ് എന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ യേശു ആരാണെന്ന് തെളിയിക്കപ്പെട്ടു. ഒരു കാലത്ത് ക്രിസ്തു വിരോധിയായിരുന്നവൻ ക്രിസ്ത്യാനി എന്ന് കേട്ടാൽ അവന്റെ രക്തം തിളയ്ക്കും. സ്ത്രീ പുരുഷ ഭേദമന്യേ അനേക ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചവൻ, മുടിച്ചവൻ, കൊന്നവനാണ് ശൗൽ എന്ന പൗലോസ്. താൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ദമാസ്കസിന്റെ പടിവാചകം വെച്ച് കണ്ടു. ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം തിരുവചന പ്രകാരം ആർക്കും ക്രൂസിൽ കിടക്കുന്ന ദർശനം പിന്നെ നൽകിയിട്ടില്ല. മനസ്സിലായോ? ഇന്ന് ഒരുപാട് പേര് ക്രൂസിൽ കിടക്കുന്ന യേശുവിനെയൊക്കെ കാണണമെന്ന് പറയുന്നു. യേശു ക്രൂസിൽ എന്തിനല്ല അങ്ങനെ കാണിക്കാൻ പറ്റൂ, യേശു കള്ളം കാണിക്കില്ല. യേശു ഇപ്പൊ ക്രൂസിലില്ല, ഈ ക്രൂസിൽ കിടക്കുന്ന യേശുവിനെ കണ്ടിട്ട് ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. ഒരു പരിധുണ്ട്, ഞാൻ യേശുവിനെ കണ്ടു, ഇത് ഏത് യേശുവിനെ കണ്ടു എന്ന് പിന്നെ ചോദിക്കണം, ഏത് യേശുവിനാണ് കണ്ടത്? കാരണം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടവരാരും പിന്നെ പഴയതിലോട്ട് പോയിട്ടില്ല. സ്റ്റെഫാനോസിനെ കല്ലെറിയുകയാണ്, താൻ കാണുന്നത് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 55-ഉം 56-ഉം വാക്യങ്ങൾ 54 മുതൽ വായിക്കാം. യേശു ആരാണെന്ന് ചരിത്രപരമായി പ്രസംഗിച്ചു വരികയാണ് ഈ സ്തെഫാനോസ്. 7-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കണം കേട്ടോ. തുടക്കം മുതൽ അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചത് മുതൽ തേജോമാനായ വിഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന അബ്രഹാമിനും തേജോമാനായ ദൈവം പ്രത്യക്ഷനായത് മുതൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണവും ഉയർപ്പും വരെ വളരെ ചരിത്രപരമായി സ്തെഫാനോസ് അവിടെ പ്രസംഗിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു. എന്നാൽ സ്തെഫാനോസോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി എന്നിട്ട് വിളിച്ചു പറയുക, ദൈവ മഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജനം ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തി കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു, ഞാൻ കാണുന്നു പറഞ്ഞപ്പോൾ ജനത്തിന് മാനസാന്തരം ഉണ്ടായിട്ട് അറിയിട്ടില്ല. ഞാനെല്ലാം കൂടെ ചെവിയും ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, ഞങ്ങൾക്കിവിടെ മോശര ന്യായപ്രമാണമുണ്ട്, ഞങ്ങൾക്കിവിടെ ദേവാലയമുണ്ട്, ഞങ്ങൾക്കിവിടെ മഹാപുരോഹിതന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, ശാസ്ത്രമാരുണ്ട്. യേശു അവരെ കല്ലെറിഞ്ഞു കൊന്നു. അതുകൊണ്ട് യേശു തോറ്റൊന്നും പോയില്ല,
തുടർന്ന് 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശൗലിനെ കാണിച്ചു കൊടുക്കുന്നത് തേജോമയനായ യേശുവിനെ അല്ല. ശൗലെ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് കേട്ടോ, ഇവരൊന്നും ഇങ്ങനെ ഉപദ്രവിക്കരുത്, അല്പമെങ്കിലും ഒരു ദയ കാണി. ഇല്ല, ദമാസ്കസിന്റെ പടിവാതിക്കൽ എത്തിയപ്പോൾ സൂര്യപ്രകാശത്ത് വെല്ലുന്ന മിന്നൽ അവനെ ചുറ്റിമിന്നി, കുതിരപ്പുറ സഞ്ചരിച്ച് അവൻ താഴെ വീണു. എന്താണ് സംഭവിച്ചതെന്ന് കാണുവാൻ കണ്ണുറക്കാൻ നോക്കിയപ്പോൾ കാഴ്ചയില്ല. അവൻ അറിയാതെ എന്റെ അമ്മോ എന്നല്ല വിളിച്ചത്, നമ്മളാണെങ്കിൽ എന്റെ അമ്മോ എന്ന് വിളിക്കുമായിരുന്നു. ശൗല് അങ്ങനെയൊന്നല്ല വിളിച്ചത്, അങ്ങനെ അമ്മോ എന്ന് വിളിക്കാൻ അത്ര വീരമൊന്നുമല്ല. നീ ആരാണ് കർത്താവേ? എന്റെ മേൽ കർത്തൃത്വം നടത്തിയ നീ ആരാണ്? എന്റെ ബുദ്ധിശക്തിയും എന്റെ കാഴ്ചശക്തിയും എന്റെ പ്രാപ്തിയെല്ലാം ഒന്നേ ഇല്ലാതാക്കി തീർത്ത നീ ആരാണ്? നീ ഉപദ്രവിക്കുന്നവനായ യേശുവാണ് ഞാൻ. ആ യേശു മരിച്ചിട്ട് വർഷങ്ങളായി, യേശു നീ ജീവിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? നീ ഇപ്പോൾ യുവതരെ വീട്ടിൽ ചെന്നിരുന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ അറിയിക്കും. കൂടെ വന്നവരുടെ സഹായത്താൽ, അവർ കാഴ്ചയില്ലല്ലോ, സഹായത്താൽ യുവതരെ വീട്ടിൽ ചെന്നു. ഇതേ സമയം ക്രിസ്തു ശിഷ്യനായ അനന്യാസിനോട് കർത്താവ് പറഞ്ഞു, ശൗല് യൂദയുടെ വീട്ടിലുണ്ട്, അവൻ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനവനൊരു ദർശനം കൊടുത്തിട്ടുണ്ട്. അനന്യാസ് എന്ന് പറയുന്ന ഒരു പുരുഷൻ അവൻ്റെ മേൽ കൈവയ്ക്കുന്നതും അങ്ങനെ അവന് കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നതുമായ ഒരു ദർശനം ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. നീ ധൈര്യത്തോടെ പോകണം. അയ്യോ, അവൻ ഇവിടെ വന്നോ? എത്ര പേരെ അവൻ കൊന്നു മുടിച്ചവനാണ്. ഭയപ്പെടേണ്ട, ഞാനവന് ജാതിയിലോട് സുവിശേഷം അറിയിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ധൈര്യമായി പോ. അനന്യാസ് പോയി, കർത്താവ് പറഞ്ഞതുപോലെ അവന്റെ കയ്യിൽ കൈവച്ചിട്ട്, ശൗലേ സഹോദര, എടാ ദ്രോഹി എന്നാണ് വിളിക്കേണ്ടത്. പക്ഷെ കർത്താവ് പറഞ്ഞു, ശൗലേ സഹോദര എന്ന് വേണം പറയാൻ. ശൗലേ സഹോദര, നിനക്ക് വഴി വെച്ച് പ്രത്യക്ഷനായ യേശുവെ അയച്ചിരിക്കാം, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകാം. പറഞ്ഞു കഴിഞ്ഞതും കാണണം തുറന്നു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ശൗല് കണ്ടതും കൂശിക്കിടക്കുന്ന യേശുവിനെ അല്ല. സുവിശേഷ നിമിത്തം പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലൻ സത്യ സുവിശേഷം പറഞ്ഞതുകൊണ്ടാണ്, വചനം പറഞ്ഞ് ശ്രമിച്ചതുകൊണ്ടാണ് അവൻ നാടുകടത്തിയത്. ചരിത്രത്തിൽ പറയുന്നത് എണ്ണയിലിട്ട് തന്നെ കൊല്ലാൻ നോക്കിയിട്ട് തിളച്ച എണ്ണയിൽ കടന്നിട്ട് ചത്തില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നാടുകടത്തിയത്. അവിടെ കർത്താവ് ഇറങ്ങി വന്നു, കാരണം താൻ ആരാധിക്കുകയാണ്. അവിടെ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ എന്താണ്? നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി തന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ച് തനിക്ക് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വം. തനിക്ക് അതേ പറയാനുള്ളൂ, എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന എന്റെ പാപം പോക്കി തന്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്ത എന്നെ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തവനെ അയക്കും മഹത്വം. ഇത് കേട്ടപ്പോ സ്വർഗത്തിൽ കർത്താവിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല, തനിയിറങ്ങി വന്നു. കണ്ടപ്പോൾ കുഴഞ്ഞു വീണു, മരിച്ചവനെ പോലെ വീണു. കാരണം തേജോമയൻ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം മുതൽ യേശുവിന്റെ ഇപ്പോഴത്തെ താളത്വത്തെ അവിടെ മനുഷ്യന്റെ വാക്കുകൾ വിവരിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വായിക്കണം, ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല യേശു, ഒരു ചിത്രകാരനും വരയ്ക്കാൻ പറ്റത്തില്ല, അത്ര മഹത്വ പ്രഭാവമുള്ളവനാണ് യേശു. കുഴഞ്ഞു വീണു, അവനെ പിടിച്ച് എഴുന്നേപ്പിച്ചു, എഴുന്നേക്ക്, ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുകയാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. തേജോമയനായ കർത്താവ്, നമ്മൾ വിശ്വസിക്കേണ്ടത് തേജോമയനായ കർത്താവിനാണ്. ഈ ക്രൂശിന്റെ അടുത്ത് വന്ന് നിൽക്കരുത്. കാലി തൊഴുത്ത് മുതൽ ക്രൂശ് വരെ ഭയങ്കര ആഘോഷമാണ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഡിസംബർ ആവണം, അടുത്ത ആഘോഷം വരണമെങ്കിൽ. നാം സീസണൽ ക്രിസ്ത്യാനി അല്ല, മതങ്ങൾക്കാണ് സീസൺ ഉള്ളത്. നമ്മൾ മതത്തിന്റെ ആളല്ല, നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്, നാൾതോറും അനുഗമിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് ഈ സീസണൊന്നും കാര്യമല്ല. പിന്നെ ഈ സീസണൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഇതുപോലുള്ള സുവിശേഷ സത്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ സീസണെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. പക്ഷെ നമുക്കറിയാം ഈ സീസണിന്റെ ആൾക്കാരല്ല നമ്മൾ.
നമ്മൾ നാവോറും കർത്താവിനെ അനുഗമിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന യാഥാർത്ഥ്യം നാം അറിയണം, അത് അനുസരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത് വായിക്കാം. എനിക്ക് പറഞ്ഞ വാക്യം ആ ഒന്നിന്റെ ആറ്, നമ്മെ സ്നേഹിക്കുന്നവനും എന്നേക്കും മഹത്വം. അപ്പൊ തേജവമാനായ കർത്താവ്, ആ തേജവമാനായ കർത്താവിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം, ഒന്ന് പത്രോസ് ഒന്നിന്റെ ഇരുപത്തിയൊന്ന്, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും പിതാവായ ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തിരിക്കുന്നു എന്നിങ്ങനെ എഴുതണം. ഇപ്പൊ യേശു ക്രൂസിലല്ല, യേശു തേജസ്കരിക്കപ്പെട്ടു കഴിഞ്ഞു, അവിടുന്ന് തേജവമാനാണ്. ഇനി തനിക്ക് ഇനിയും ക്രൂസിൽ കിടക്കാൻ പറ്റൂല. യാക്കോബിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു നോക്കാം. യാക്കോബാണല്ലോ ആദ്യമായി സഭയ്ക്ക് കത്തെഴുതിയത്. യാക്കോബിന്റെ ലേഖനം രണ്ടിന്റെ ഒന്ന്, സഹോദരന്മാരെ തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുവിനെ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. മുഖപക്ഷം കാണിച്ചാൽ പാപം ചെയ്യുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല. ഇന്ന് മുഖപക്ഷമേ ഉള്ളൂ. സഭയില് ആളുകളുടെ മുഖം നോക്കിയല്ലേ പരിപാടികളൊക്കെ. മുഖപക്ഷം പാപമാണ്. ധനവാന് ഒരു ഒരു സ്റ്റാറ്റസ്, പാവപ്പെട്ടവന് വേറെ. അതൊക്കെ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരാൾ പൊന്മോതിരം ഇട്ടുകൊണ്ട് വന്ന് വന്നാൽ പാവപ്പെട്ടവൻ ആരും ഇല്ലാത്തൊരു ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു പീഠത്തിന്മേൽ. മാറിയിടാകട്ടെ, ഇരുന്നാലും ഇങ്ങനെ കാണിക്കരുതെന്നാണ്. കാരണം പണക്കാരല്ലയോ നിങ്ങളെ കേസിൽ കൊണ്ട് കൊടുക്കുന്നത്. അവിടെ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ യാക്കോബിന്റെ ലേഖനം പോയി വായിക്കണേ രണ്ടാമത്തെ. മുഖപക്ഷം കാണിച്ചാൽ പാപം ചെയ്യുന്നു. തേജോവുമാനായ കർത്താവ് സകല ജാതിക്കാർക്കും സകല ഭാഷക്കാർക്കും സകല വംശക്കാർക്കും സകല ഗോത്രങ്ങൾക്കു വേണ്ടി തന്റെ ജീവനെ നൽകി. സ്വർഗത്തിൽ ആരാധന എന്തെന്നറിയാമോ? വെളിപ്പാട് അഞ്ചിന്റെ ഒൻപത്, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതി എന്നുള്ളവരെ ദൈവത്തിനായി വിലക്കുവാങ്ങി. സ്വർഗത്തിൽ ഒറ്റ ജാതിയേ ഉള്ളൂ, വിശുദ്ധ ജാതി. പക്ഷെ ഇന്ന് ഭൂമിയിൽ സഭ പോലും ഓരോ ജാതിക്ക് ഓരോ സഭ. ജാതിയിൽ കുറഞ്ഞ ആളുടെ തിരുവത്താകം വാങ്ങൂല. ഇതൊക്കെ ഇന്ന് ജാതി വ്യവസ്ഥ സഭയിലാണിന്ന് ഏറ്റവും കൂടുതൽ. അങ്ങനെ സ്വർഗത്തിൽ പോകുന്നില്ല, അവിടെ അപ്പന്റെ മക്കൾ മാത്രമേ പോകൂ. ദൈവത്തിന് മക്കളാണുള്ളത്. മക്കൾ ദൈവത്തെ സ്നേഹിക്കും. സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ദൈവം കാണിച്ചു കൊടുക്കും. ആണോ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഒരു കണ്ണം കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ബാക്കി നമ്മൾ അറിയണ്ടല്ലോ. വിസ കിട്ടിയാൽ, മോളുടെ കല്യാണം നടന്ന, ജോലി കിട്ടിയാൽ ഈ വാക്യം എടുത്താണ് പറയണത്. ഓ, ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്യം കൂടെ വായിക്കണം. വായിക്കാം, ഒന്ന് കൊരിന്ത്യർ രണ്ടിന്റെ പത്ത്, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ജർമ്മനിയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നെല്ലാം മിഷണറിമാർ കൊട്ടാരം പോലത്തെ വീടുകളിൽ നല്ല സുഖ സൗകര്യത്തോടെ, നല്ല കാലാവസ്ഥയിൽ, നല്ല ഭക്ഷണം കഴിച്ച് താമസിക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അവരുടെ കണ്ണ് തുറന്നപ്പോൾ, ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളില്ല, ഇന്നത്തെ യാത്രാ സൗകര്യമില്ല, ആറു മാസമൊക്കെ കപ്പലിൽ യാത്ര ചെയ്ത് വരണം, വഴിയാത്രയിൽ ചിലപ്പോൾ ഭാര്യ കടലിന്റെ ഈ കാലാവസ്ഥ കൊണ്ട് രോഗം വന്ന് മരിക്കും, മക്കൾ മരിക്കും. കാരണം എല്ലാം വന്നതെല്ലാം യൗവനക്കാരാണ്. കുടുംബത്തോടെ ഇനി വന്ന് യേശുവിന്റെ സുവിശേഷം അറിയിക്കാൻ പ്രാർത്ഥിച്ചിട്ട് ബോഡി എടുത്ത് കടലിലിട്ടു. എന്നിട്ട് ഉടനെ പറഞ്ഞു, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന ഒരു ദൈവമുണ്ട്, ഒരു നിത്യതയുണ്ട്.
നിത്യ നാശമുണ്ട്, നിത്യ ജീവനുണ്ട്. ഇതൊക്കെ ഒന്ന് അവർ പറയാൻ കാരണം എന്താണ്? ക്രിസ്തുവിന്റെ സ്നേഹം അവരെ നിർബന്ധിച്ചു. അത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് അവർ കണ്ടു. നമ്മുടെ കണ്ണ് തുറക്കണം. ഇവിടെ ഉള്ള ചപ്പും ചവറിനു വേണ്ടി നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയരുത്, നശിപ്പിച്ച് കളയരുത്. കർത്താവേ, ഓപ്പൺ മൈ ഐസ് ലോർഡ്. കർത്താവേ, എന്റെ കണ്ണുകൾ തുറക്കണമേ, കണ്ണുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഒന്നാമതായി ആ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഉറപ്പാക്കപ്പെട്ട ആദ്യത്തെ കാര്യം അപ്പോസ്തലനായ പൗലോസ് പറയുക, റോമർ ലേഖനം 1:5. റോമർ 1:5, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. യേശു ഒരു സാധാരണ മനുഷ്യനല്ല, യേശു ഒരു പുണ്യവാളനൊന്നുമല്ല, അവൻ വാസ്തവമായി ദൈവപുത്രൻ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ. അതുകൊണ്ടാണ് യേശുവിന്റെ മരണ ദിവസവും ജനന ദിവസവും ഒന്നും ഡേറ്റ് ഇട്ട് നമുക്ക് ബൈബിളിൽ തരാത്തത്. കാരണം സ്വർഗത്തിൽ നിന്ന് ചെറിയൊരു വിസിറ്റിംഗ് വിസ പോലെ വന്നിട്ടങ്ങ് പോയതാണ്. ഇവിടെ വന്നതുപോലെയല്ല തന്റെ ആരംഭം, താൻ മുമ്പേ ഉള്ളവനാണ്. മനുഷ്യ വേഷം ധരിച്ചെന്നേ ഉള്ളൂ വന്ന്. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം മാനവരാശിയുടെ പാപപരിഹാര വഴിയെല്ലാം ഒരുക്കി തികച്ച ശേഷം നിവൃത്തിയാ എന്ന് പറഞ്ഞ് തിരിച്ചു പോയി. ഉയർച്ചെഴുന്നേൽപ്പിനാൽ ദൈവത്തിന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. അതുകൊണ്ടാണ് യവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർക്കാ എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്ന പൗലോസ് പിന്നെ പറയാൻ തുടങ്ങി. 2 Timothy 2:8, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ഇപ്പോൾ പ്രസംഗിക്കേണ്ടത് എന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുന്നല്ല, യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ക്രിസ്തീയ വിശ്വാസം ദാവീദിന്റെ സങ്കീർത്തനത്തിൽ നിന്നല്ല വരുന്നത്. പൗലോസ് മനസ്സിലായി, തനിയിൽ എഴുതാൻ തുടങ്ങി. റോമർക്ക് ലേഖനം 10:7, റോമർ 10:7, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. യേശു ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നു, അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, പഴയ നിമകാലത്ത് കംപ്ലീറ്റ് ദൈവം വെളിപ്പെടുത്തിയില്ല, കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയുള്ളൂ. Hebrews 1:1, ദൈവം പണ്ട് ഭാഗം ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരിൽ അറിഞ്ഞു ചെയ്തു. അവർക്ക് കിട്ടിയ കാഴ്ചപ്പാടിലാണ് പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. പുത്രം വന്നപ്പോൾ സത്യം വെളിപ്പെടുത്തി. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു. ഇനി യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ അടുത്ത കാര്യം എന്താണ്? നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട് എന്ന് യേശു പഠിപ്പിച്ചു. അത് സത്യമാണ് എന്ന് ഉറപ്പാക്കപ്പെട്ടു. യേശുവിന്റെ ശുശ്രൂഷ വേളയിൽ യേശു ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ 5:28, ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യാനുള്ള ന്യായവിധി വരുന്നു, സമയം വരുന്നു, നാഴിക വരുന്നു. എല്ലാവരും സ്വർഗത്തിനല്ല പോകുന്നത് കേട്ടോ, ചിലവിയായിരിക്കും മരിക്കണ, എല്ലാവരും സ്വർഗത്തിൽ പോകും. എങ്കിൽ എളുപ്പമായിരുന്നല്ലോ അല്ലേ, മരിക്കണ എല്ലാവരും സ്വർഗത്തിൽ പോകുമെങ്കിൽ പിന്നെ യേശു ഒന്ന് സ്വർഗത്തിരുന്നാ പോരായിരുന്നോ? എന്തിനു യേശു ഇവിടെ വരണം? ഞാൻ മുമ്പൂടെ പറഞ്ഞിട്ടുണ്ട്, എന്റെ അപ്പം 40 വർഷമായിട്ട് CSL അച്ഛനായിരുന്ന ആളാണ്. ഒരുപാട് അടക്കശിക്ഷ എന്റെ അപ്പം നടത്തിയിട്ടുണ്ട്. എന്റെ അപ്പ എല്ലാവരെയും സ്വർഗത്തിലാണ് അയച്ചത്. എന്റെ അപ്പ അയച്ച എല്ലാവരും സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സ്വർഗം നരകത്തെക്കാളും ഭയങ്കരമായിരിക്കും. കാരണം ഇവിടെ നിന്ന് പോയപ്പോഴേ ഇപ്പോൾ നാഥാ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ അയക്കുന്നു എന്ന് പറഞ്ഞതാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോഴും കണ്ടാണ്, കർത്താവ് ഇത് ഇവിടെയും ഉണ്ടാ. അങ്ങനെ ആരും പറയാനിട വരത്തില്ല കേട്ടോ, അങ്ങനെ ആരും പറയാനിട വരത്തില്ല ഈ സാധനം ഇവിടെ എത്തിയോ എന്ന് പറയാൻ ദൈവം വരത്തില്ല. അവിടെ വളരെ സ്ക്രീനിങ് ആണ് അങ്ങോട്ട് പോയാൽ, വളരെ സ്ക്രീനിങ് ആണ്. അതാണ് യേശു കർത്താവ് പറഞ്ഞ, ഇടുക്കുവാതിലെ കടപ്പാൻ പോരാടുവിൻ, പലരും പോരാടാതെ കടപ്പാൻ നോക്കും. ഇംപോസിബിൾ,
ലൂക്കോസ് 13:23 അവിടെ ഇടുക്കുവായാണ് വെച്ചത്. ഇപ്പൊ നമുക്ക് ഇടുക്കുവായാലൊക്കെ മനസ്സിലാവും അല്ലേ, രണ്ടു വർഷം കൊണ്ട് ചുമ്മാ ഒരിടത്ത് പെട്ടെന്ന് ഒന്ന് കയറാൻ പറ്റൂല, ഉടനെ പനിയുണ്ടോ അല്ലേ, പിന്നെ പേര് എഴുതണം, ഫോൺ നമ്പറൊക്കെ ചോദിക്കണം, ചുമ്മാ ഒരിടം കയറാൻ പറ്റില്ല ഒരു കടയിൽ പോലും. അതിനേക്കാളും സ്ട്രിക്റ്റ് ആണ് പ്ലെയിനിലൊക്കെ കയറാൻ, അതിനേക്കാളും സ്ട്രിക്റ്റ് ആണ് ആ വലിയ രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയും മന്ത്രിയുടെ ഒക്കെ ഓഫീസിൽ കയറാൻ അല്ലേ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹാലലിയാന്ന് പറഞ്ഞ് കയറി അങ്ങ് പോകുമ്പോൾ അവിടെ നിൽക്കാൻ പറയും, നിൽക്കാൻ പറയും. ഇവിടെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് കേൾക്കാവെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ ദേഷ്യം വരും, കാരണം ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്തോ ശല്യം, ഭൂമിയിലെ ഒന്ന് ഭൂമിയിലെ മിനിറ്റും കാൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും ശരിയല്ല, ഇവിടെയും ചെക്കപ്പാണ്. അപ്പോഴായിരിക്കും ഈ ശബ്ദം കേട്ടിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടാവും, എന്താണ് അവിടെ പ്രശ്നം? യജമാനെ, ഇദ്ദേഹത്തിന്റെ പേരിവിടെ കാണുന്നില്ല, അവനെ ഇവിടെ ചെന്ന് തള്ളിയല്ലേ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത അവനെയും തീപ്പൊയിൽ തള്ളിയിടും. ഒരിക്കൽ ഞാൻ ഒരു പള്ളിയിൽ ന്യായവിധിയുടെ ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചു, സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൽ. ക്ലാസ്സെല്ലാം എടുത്തു കഴിഞ്ഞ ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ എന്ന് പറഞ്ഞ് അവസരം കൊടുത്തു. അപ്പോൾ ബാക്കിൽ ഇരുന്ന അപ്പച്ചൻ എഴുന്നേറ്റ് ചോദിച്ചു, ദൈവം നരകത്തിൽ പോകാൻ വിധിച്ചാൽ അപ്പീൽ കൊടുക്കാൻ പറ്റുമോ സാറേ? ഞാനൊരു കൂട്ടിനകത്ത് നിന്നതുകൊണ്ട് ഇങ്ങനെ പീഡിച്ച് നിന്ന്, അല്ലെങ്കിൽ ഞാൻ ഇരുന്നു പോയിരുന്നു കേട്ടോ, കാരണം ഇങ്ങനൊരു ചോദ്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏത് വക്കീലിനെ പിടിച്ച് കൊടുക്കാൻ പോകണോ എന്ന് തരും അപ്പീൽ. ദൈവം ന്യായം വിധിക്കുന്നത് വീഡിയോ വെച്ചാണ്. ഇന്നതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ, മുക്കിലും മൂലയിലൊക്കെ ക്യാമറ അല്ലേ അല്ലേ. ആ ആരെ വെട്ടിയിട്ട് ഓടിയാലും അവിടെ ക്യാമറ കാണും, എവിടെയെങ്കിലും ഒരു ക്യാമറ കാണും. അവൻ പോയ വാഹനവും അതിന്റെ നമ്പറും ഇതെല്ലാം ദൈവത്തിന് നേരത്തെ ക്യാമറ അവിടെ വെച്ചിരിക്കുക. വായിച്ചിട്ടുണ്ടോ ആ ക്യാമറയെ കുറിച്ചല്ലോ? വായിച്ചേ പറ്റൂ. 16:16 വാക്യം മുതലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം ദുഷ്ടനോട് അരുളി ചെയ്യുന്നു, ആ നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാൻ. ഇപ്പൊ ആർക്കും പ്രസംഗിക്കാം, യാതൊരു ദുഷ്ടനും പ്രസംഗിക്കാൻ പറ്റും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രസംഗിക്കുക. ദൈവം ദുഷ്ടനോട് പറയുക, നീ എന്റെ ചട്ടങ്ങൾ അറിയിപ്പാനും എന്റെ വചനങ്ങളെ നിന്റെ വായിൽ എടുപ്പാനും നിനക്കെന്ത് കാര്യം? നീ ശാസനെ വെറുത്തു, എന്റെ വചനങ്ങൾ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നുവല്ലോ. കള്ളന്റെ കൂടെയും കൂട്ടി നീക്കും, പൊടികാരികളോട് നീ പങ്കുകൊള്ളുന്നു, നിന്റെ വായ നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന ആണ് സംസാരിക്കുന്നത്, നീരുന്നിന്റെ സഹോദരന് വിരോധമായി നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരിക്കുക. 2.5 വർഷമായിട്ട് ദൈവം മിണ്ടാതിരിക്കുക. അതുകൊണ്ട് പലരും പറയുന്നത് അങ്ങനെ മരിച്ചു വയ്ക്കാണ്, ദൈവം മരിച്ചു വയ്ക്കാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വയസ്സായി പോയിക്കാണ്, കാഴ്ചയൊന്നും ഇപ്പൊ കാണൂല, ഓർമ്മശക്തിയും കാണൂല, പാവം. ഇവ നീ ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരിക്കുക, ഞാനൊരു മനുഷ്യനെ പോലെയുള്ളവനാണെന്ന് നീ വിചാരിച്ചു, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിൻ മുമ്പിൽ നേരത്തി വയ്ക്കും. ആ ആര്യനാട് ടൗൺ ചർച്ചിലുള്ള ആൾക്കാർ ഞാൻ ഇന്ന് ഇപ്പോ പറഞ്ഞ കാര്യം, ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് അറിഞ്ഞില്ല കർത്താവേ, അങ്ങ് വീഡിയോ വെച്ചാണ് ന്യായം വിധിക്കുന്ന അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ, ഈ സമയത്തെ ക്ലിപ്പ് അന്ന് ദൂതന്റെ അടുത്ത് പറയും, അത് ആ ക്ലിപ്പ് ഒന്നിട്ടോട്, ബെഞ്ചമോ സാറ് ആര്യനാട് പള്ളിയിൽ പ്രസംഗിച്ചത് എത്രാം തീയതി? ഇന്ന് എത്രാം തീയതി? ആ 16-ാം തീയതി രാത്രി 8:30 മുതൽ കൂടുതലുണ്ട്. ആ 8:30 മുതൽ ആ ക്ലിപ്പ് മാത്രം ഇട്ട, ആ എനിക്കിപ്പോ ഓർമ്മ, ഞാൻ കണ്ടു കണ്ട, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കണ. അപ്പൊ അത് കാണിക്കുമ്പോ തന്നെ പറയും, കർത്താവ് ഇങ്ങനെയാണെങ്കിൽ കൂടുതൽ കാണിക്കണം, ഞാൻ ഇപ്പോഴേ നരകത്തിൽ അങ്ങ് പൊയ്ക്കോളാം. കാരണം എല്ലാം അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മൾ ആകെ ഇപ്പോഴുള്ളതിനേക്കാളും ഫ്ലാറ്റാവും. കാരണം ദൈവത്തിന്റെ കണ്ണിൽ ഒന്നും മറവല്ല, നമ്മൾ ഇരുട്ടിൽ ചെയ്തതും മുറിക്കാത്തിരുന്ന് പാര വെച്ചതൊക്കെ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഓപ്പണായി അവച്ചൊന്ന് ചാടാൻ പോവാണ്. ഞാൻ ഇങ്ങനെ ഞാൻ ആരാണെന്ന് അറിയാമോ? മറ്റൊന്നൊക്കെ ചോദിക്കും, കാണിക്കൂടെ ആനായിരുന്നു. തുടങ്ങുമ്പോ തന്നെ പറയും, വേണ്ട മതി കർത്താവ്, ഞാൻ ഒന്ന് പൊയ്ക്കോളാം. അല്ല പിടിയിട്ടുന്നുണ്ടോ? ഈ സംഭവം എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചത് ദാവീദിന്റെ അനുതാപ പ്രാർത്ഥനയാണ്.
ദാവീദിന്റെ അനുതാപ പ്രാർത്ഥന നമ്മൾ എത്ര സൂപ്പർ ഫാസ്റ്റിലാണ് പറയുന്നത് അറിയാമോ? ദൈവമേ നിന്റെ ദൈവത്തെക്കൊണ്ടതിനോട് കൃപയുണ്ടാണ്, നിന്റെ കരണയുഭവത്തെ പറയാൻ എന്റെ അങ്ങനെ മാറ്റി കളയണം, എന്നെ നന്നായി കഴിക്കണ്ടേ? ആദ്യം പോയി കാരണം ആദ്യം പറഞ്ഞു കേൾക്കുന്ന ആൾക്ക് പാവം അതിന് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അത്ര സ്പീഡിലാണ് അച്ഛൻ തുടങ്ങി വിട്ടാണ്. ദാവീദ് വലിയൊരു ക്രൂരകൃത്യം ചെയ്തു. തന്റെ സേനാനായകൻ ഊരിയാവിന്റെ ഭാര്യയെ വളരെ തന്ത്രപരമായി തട്ടിയെടുത്തു. ഊരിയാവ് പോലും അറിഞ്ഞില്ല. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ ദൈവം തമ്പുരാൻ പോലും അറിഞ്ഞില്ല. ഊരിയാവിന്റെ കൊലക്കത്ത് അവന്റെ കയ്യിലാണ് കൊടുത്തയക്കുന്നത്. അവൻ കൊണ്ട് കത്ത് നേതാവിന്റെ കൊടുത്തപ്പോ ഇവനെ ഏറ്റവും മുമ്പ് നിർത്തണം, നമുക്ക് അവനെ തട്ടണം, അതെല്ലാം അത് എഴുതിയിട്ടുണ്ട്. അത് തട്ടണം എന്ന് ചെയ്തിട്ടില്ല, മുമ്പ് നിർത്തി. മുമ്പ് നിർത്തുമ്പോ ഇന്നൊരു സന്തോഷം അല്ലേ? എന്നെ പിടിച്ച് മുമ്പ് നിർത്തി. അത് അവന്റെ അവസാനത്തെ നിപ്പായിരുന്നു. ഭാര്യയെ തട്ടിയെടുത്തു, ആരും അറിഞ്ഞില്ല. ദൈവമേ സ്തോത്രം, ഊരിയാവിന്റെ ഭാര്യ എനിക്ക് തന്നതിനായി സ്തോത്രം. ദൈവം നോക്കിയപ്പോ ദാവീദിന്റെ വംശത്തിലാണ് താൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരേണ്ടത്. ഏറ്റവും വലിയൊരു അപരാധമാണ് അവൻ ചെയ്തിരിക്കുന്നത. അവനെ തള്ളിക്കളയാനും പറ്റത്തില്ല. നാഥാൻ പ്രവാചകനെ അങ്ങോട്ട് അയച്ചു. വളരെ പരിജ്ഞാനത്തോടെ നാഥാൻ പ്രവാചകൻ സംസാരിച്ചു. രാജാവേ, തിരുമനസ്സുകൊണ്ട് ഒരു കാര്യം അറിയണം. അങ്ങനെ നാട്ടിൽ ധനവാനായ ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ രണ്ട് വഴിയാത്രക്കാർ വന്നപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അവർ ഓമനിച്ച് വളർത്തിയ ആട്ടിൻകുട്ടിയെ പിടിച്ച് ഇവൻ പാചകം ചെയ്ത് അവർക്ക് വിരുന്ന് കൊടുത്തു. രാജാവ് കോപം കൊണ്ട് തിളച്ചു. ആരാണവൻ? ആ മനുഷ്യൻ നീ തന്നെ. ദാവീദിന് മനസ്സിലായി. നമുക്ക് ചിലപ്പോൾ മനസ്സിലായാലും നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവ് കഴിഞ്ഞ ഒരാഴ്ച പട്ടക്കാലം അറിഞ്ഞു അറിയാതെ എന്തൊക്കെ ചെയ്യുന്നു, എനിക്കൊരു ഓർമ്മയില്ല. കർത്താവ് അങ്ങേക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ക്ഷമിച്ചാൽ കൊള്ളാം, ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ദാവീദ് അങ്ങനെയല്ല പ്രാർത്ഥിച്ചത്. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബൗദ്ധ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായി തന്നെ ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നീ നിർമ്മലനായിരിക്കണേ തന്നെ. എന്താണ് എന്റെ അർത്ഥം എന്ന് അറിയാമോ? ദൈവം ന്യായം വിധിക്കുമ്പോൾ ദാവീദോടെ കാണും. ദാവീദും കാണും, പിശാചും കാണും. പിശാചും കാണും, സാത്താൻ ദൈവസേനയിൽ നിൽക്കുന്നു. യൂബിന്റെ പുസ്തകം നമ്മൾ വായിച്ചിട്ടില്ലേ? ദാവീദ് കയറി വന്ന ഉടനെ പിശാച് പറയും, യൂബേ ഇവനൊരു പരിപാടി ഒപ്പിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ആരും അറിഞ്ഞില്ലെന്നാണ് ഇവന്റെ വിചാരം. ഊരിയാവിന്റെ ഭാര്യ തട്ടിയെടുത്തത്. ഊരിയാവ് മരിച്ചപ്പോൾ പാപം വിധവയെ സ്വീകരിച്ചു എന്നാണ് ആൾക്കാർ വിചാരിച്ചത്. പക്ഷെ അതിന്റെ പിന്നില് തുടങ്ങുമ്പോ തന്നെ കർത്താവ് പറയും, അതവൻ എന്നോട് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സാത്താൻ ചമ്മും. കാരണം പിന്നെ ഒന്നും പറയില്ല, ഏറ്റു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാപം ഏറ്റു പറച്ചത് എങ്ങനെയുണ്ട്? ഞാനൊരു ദിവസത്തിൽ അവിടെ ചെന്ന് നീക്കുമ്പോ സാത്താൻ പറഞ്ഞ, അയ്യോ അതും കൂടെ അന്ന് ഏറ്റു പറയണത്, ഞാൻ വിചാരിച്ച് ദൈവം ഒന്നും അറിഞ്ഞില്ലെന്ന്. ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിരുന്ന പാപമൊക്കെ ഏറ്റു പറഞ്ഞോളാം കേട്ടോ. ആ പലരും ഞായറാഴ്ചയാണ് ഈ പാപം ഏറ്റു പറയാൻ വെച്ചിരിക്കുന്നത്. ഞായറാഴ്ച പാപം ഏറ്റു പറഞ്ഞു, ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം പാപം ചെയ്തു, തിങ്കളാഴ്ച പാപം ചെയ്തു, ചൊവ്വാഴ്ച പാപം, ബുധനാഴ്ച തട്ടിപ്പോയി. അടുത്ത എല്ലാം കൂടെ ഞായറാഴ്ച പറയാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, അതിനിടയ്ക്ക് ബുധനാഴ്ച തട്ടിപ്പോയി. അപ്പോ ഈ പാപം നിറഞ്ഞ കളിയല്ല. നോക്കാൻ പാടില്ലാത്ത രീതിയിൽ നോക്കിയാൽ, ചിന്തിക്കാൻ പാടില്ലാത്ത രീതിയിൽ ചിന്തിച്ചാൽ, പറയാൻ പാടില്ലാത്ത രീതിയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മ ഉള്ളവർക്ക് ഉടനെ ബോധം കൊടുക്കും, നീ നോക്കിയ ശരിയായില്ല, നീ പറഞ്ഞ ശരിയായില്ല. അപ്പോഴും തന്നെ ഏറ്റു പറയണം. അല്ലാതെ ഞായറാഴ്ച ആവട്ടെ, പള്ളിയിൽ ചെന്ന് ഒരു രണ്ട് മൂന്ന് മുട്ടയും കൂടെ വയ്ക്കാം, മുമ്പ് ഒരു മുട്ടയാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്, ഇനി ഒരു മൂന്ന് മുട്ടയും കൂടെ വെച്ചിട്ട് പാപയായിട്ട് പറയാം. ദൈവത്തിന് നമ്മുടെ മുട്ടയൊന്നും വേണ്ട, ഹൃദയം നുറുകണം. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, എന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു കൊണ്ടാണ് ആ പാപബോധം വന്നത്. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഒരു വാദവും ഇല്ല. പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് ദൈവം സംസാരിച്ചപ്പോ മനസ്സിലായി.
പക്ഷേ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു. ഇപ്പൊ ഭാര്യയിലാണ് സന്തോഷം. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സരിക്കുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ഒരു ന്യായവിധി ഉണ്ട്. പഴയ നിയമത്തിൽ ദാനിയലിനെ വെളിപ്പെടുത്തി കൊടുത്തു. ദാനിയലിന്റെ പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ദാനിയൽ 12:2-3 വാക്യങ്ങൾ. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യ ജീവനായി, ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. എല്ലാവരും നിത്യജീവനായിട്ടല്ല ഉണരുന്നത്. ദാനിയേലിന് അത് വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ എന്ന് വെച്ചാൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ബുദ്ധിമാന്മാർ ആരാണ് ബുദ്ധിമാന്മാർ? റോക്കറ്റ് കണ്ടുപിടിച്ചവൻ, വൈദ്യുതി കണ്ടുപിടിച്ചവൻ, അതാണ് ബുദ്ധിമാൻ? ഇല്ല, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ അതാണ് ദൈവത്തിന്റെ ബുദ്ധിമാൻ. ദൈവത്തെ അന്വേഷിച്ചവർ ബുദ്ധിമാന്മാർ. അടുത്ത് പലരെയും നീതിയിലേക്ക് തിരിച്ചവർ നക്ഷത്രങ്ങളെ പോലെ എന്നേക്കും പ്രകാശിക്കും. ഇത് ദാനിയേലും മാത്രമല്ല എഴുതിയിരിക്കുന്നത്, യേശു കർത്താവ് തന്റെ സുവിശേഷ പ്രവർത്തനത്തിനിടയിലും ഇത് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പിന്നെ അത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. യേശു ദാനിയേലിൽ പറഞ്ഞതിനെ അറ്റസ്റ്റ് ചെയ്യാൻ നോക്കുക. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 41 മുതൽ, മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ അവന്റെ രാജ്യത്തിൽ നിന്നും എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും. ഇവിടുത്തെ അവന്റെ രാജ്യം എന്ന് പറയുന്നതാണ് വന്നുകഴിഞ്ഞ ദൈവരാജ്യം. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം വന്നിരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. മത്തായി 12:28 വന്നുകഴിഞ്ഞ ദൈവരാജ്യം. ഇനി വരാനിരിക്കുന്ന ദൈവരാജ്യമുണ്ട്. വന്നുകഴിഞ്ഞ ദൈവരാജ്യത്തിലുള്ളവരെല്ലാം വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നത് നമ്മൾ പരിശുദ്ധവാന്മാരാകുന്നത് കൊണ്ടല്ല, പരിശുദ്ധാത്മാ ആയി തീരേണ്ടതിനാണ്. അതെല്ലാം വലിയൊരു വിഷയമാണ്, അത് ദൈവം അനുവദിക്കും പിന്നെ നമുക്ക് പഠിക്കാം. ഇവിടെ പിന്നെ അടുത്തിരിക്കുക, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. നീതിമാന്മാർ ആണ് നിത്യജീവിതത്തിലേക്ക് പോകുന്നത്, വിശ്വാസികളല്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ വിശ്വാസികളെല്ലാം കൂടെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോയാൽ സ്വർഗത്തിൽ പോലീസ് സ്റ്റേഷൻ, കോടതി, ബാർ അറ്റാച്ച്ഡ്, ഇതെല്ലാം വെക്കേണ്ടി വരും. വിശ്വാസികളെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്, നീതിമാന്മാർ. എങ്ങനെ നീതിമാനാകാമെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചു. കാൽവരി ക്രൂശിൽ നാം നീതീകരിക്കപ്പെടേണ്ടതിനാണ് നമുക്ക് വേണ്ടി കർത്താവ് പാപമേറ്റെടുത്ത് ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തിയത്. റോമർ 5:19. ഈ രണ്ട് ദിവസങ്ങൾ വരാത്ത ചിലരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വാക്യങ്ങളൊക്കെ വീണ്ടും പറയുന്നത്. റോമർ 5:19, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസി വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എന്റെ ബൈബിളിലില്ല. നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടുപിടിച്ച് എന്നെ വിളിച്ചറിയിച്ചാൽ മതി. ഒരു ന്യായവിധി ഉണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയായിരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്, അത് ദൈവമല്ല തീരുമാനിക്കും. ചില പറയും, എന്തൊക്കെ നമ്മൾ ചെയ്താലും എല്ലാം തലയിലെഴുത്തുപോലെ നടക്കുമോ? തലയിൽ എഴുതിയിരിക്കണം എന്ന് പറയും ചിലർ. തലയിലല്ല എഴുതിയിരിക്കുന്നത്, ഇതിനകത്താണ് എഴുതിയിരിക്കുന്നത്. തലയിൽ എഴുതിയിരിക്കുന്നെങ്കിൽ ഈ യോഗം കൊണ്ട് യാതൊരു ഗുണവുമില്ല, ഈ സുവിശേഷ പ്രസംഗം കൊണ്ടൊന്നും യാതൊരു ഗുണവുമില്ല. ആളുകളെ പറ്റിക്കുന്നതാണ്. ദൈവം ആരെയും പറ്റിക്കില്ല, ദൈവം ആരുടെയും തലയിൽ എഴുതിയിട്ടില്ല ഇത് നരകത്തിലേക്ക്, ഇത് സ്വർഗത്തിലേക്കാണ്. ദൈവം എല്ലാവരെയും വിളിക്കുകയാണ്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കേൾക്കട്ടെ. പൗലോസ് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉയർപ്പിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തികൾ 17:30-31. നമുക്കറിയാവുന്നുള്ള വാക്യം തന്നെ. പക്ഷേ ഈ ഉയർത്തെഴുന്നേൽപ്പാണല്ലോ നാളെ നമ്മൾ ആഘോഷിക്കുന്നത്, അതിന്റെ പശ്ചാത്തലത്തിൽ ഇത് എത്ര സീരിയസ്നെസ് എന്ന് മനസ്സിലാക്കണം. അപ്പോസ്തലപ്രവൃത്തികൾ
പതിനേഴ് മുപ്പത് മുപ്പത്തിയൊന്നും അറിയായ്മയുടെ കാലങ്ങളെ ഇപ്പോൾ ലക്ഷ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടേണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. കൽപ്പനയാണ്, രാജകൽപ്പന പോലെയുള്ള കൽപ്പനയാണ്. മാനസാന്തരപ്പെട്ടോളണം, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം? ദൈവം നിയമിച്ച പുരുഷനായ യേശു ക്രിസ്തു മുഖാന്തരം ലോകത്തെ നീതിയോടെ ന്യായം വിധിപ്പാൻ ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. ദൈവം എപ്പോഴും എപ്പോഴും കോപിച്ചുകൊണ്ടിരിക്കുന്നവനല്ല. ദൈവം ഒരു ദിവസം അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കും. നമ്മളൊക്കെ ആണെങ്കിൽ ഓരോ തെറ്റിനും പിടിച്ചടിക്കും അല്ലേ. ദൈവം അടിക്കുകയൊന്നുമില്ല, ദൈവം അവസരങ്ങൾ കൊടുക്കും, അവസരങ്ങൾ കൊടുക്കും. റോമർ 2:4-5, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് നീ അറിയാതെ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവരെ ഐശ്വര്യം നിരസിച്ചുവോ? എന്നാൽ റോമർ 2:4-5, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു, കൂട്ടിക്കൂട്ടി വെക്കാൻ. എന്റെ ചെറുപ്പകാലത്ത് എന്റെ അപ്പൻ എന്നെ വല്ലപ്പോഴൊക്കെ അടിക്കും. അടിച്ചാൽ ആടിയായിരിക്കും, സൂപ്പർ അടി. പ്ലാസ്റ്റർ കൊട്ടിച്ചുകൊണ്ടാണ് സ്കൂളിൽ പോയത്, കാരണം അവിടുത്തെ തൊലിയൊക്കെ പോവും. എന്നിട്ട് പറയും, കുറെ ദിവസം കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം കൂടെ ചേർത്താണ് ഇപ്പൊ തന്നിരിക്കുന്നത്. ഇവിടെ പറയാ, ചരതിച്ച് വയ്ക്കും, കൂട്ടിക്കൂട്ടി വയ്ക്കുന്നു. വെയും കൂടെ കൂടെ അടിക്കില്ല, എല്ലാം കൂടെ ചേർത്ത് ഒരു ദിവസം കൊടുക്കും. അപ്പോൾ എനിക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടിയെന്ന് അവരവർ പറയും. പക്ഷേ അതിനുമുമ്പ് മാനസാന്തരപ്പെട്ടാണോ? ഒന്നും എനിക്കൊന്നും പറ്റിയില്ലല്ലോ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കരുത്. അവിടെ കണക്ക് പുസ്തകത്തിൽ കാര്യങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റി പറഞ്ഞാൽ ക്ഷമിക്കും. എല്ലാ ഞായറാഴ്ചയും കൂടി വരുമ്പോൾ അതിനുള്ള സമയം തരുന്നുണ്ട്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ ദൈവത്തെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഒന്ന് യോഹന്നാൻ 1:8-10 വാക്യങ്ങളാണ്. ഇതൊക്കെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പറയേണ്ടതൊക്കെ പള്ളിയിൽ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ അവസാനം ട്രാപ്പിനകത്ത് അങ്ങ് വീഴും. ഇനി വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 17:31. ദൈവം അവനെ ലോകത്തെ നീതിയോടെ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകി, ഗ്യാരണ്ടിയാണ്. യേശു മരിച്ചങ്ങ് പോയെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുക. നിശ്ചയമായും ഒരു ന്യായവിധി ഉണ്ട്, നീതിയോടെയുള്ള ന്യായവിധി ഉണ്ട്. അത് മരണശേഷമാണെന്ന കാര്യം മറന്നു പോകരുത്. ചിലരെയെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാണ്. മരണശേഷമാണ് ന്യായവിധി. എബ്രായർ 9:27. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനിക്കുന്നല്ല, വിശ്വാസിക്കുന്നല്ല, മനുഷ്യരാണോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് പരിപാടിയൊക്കെ തുടങ്ങുന്നത്. എത്രയോ പേര് മരിച്ചു, അതോടെ അവരുടെ കേസ് കെട്ട് ഭൂമിയിൽ കെട്ടി, ഇനി അയാൾ മരിച്ചുപോയി അല്ലേ. പക്ഷെ ദൈവത്തിന്റെ കേസ് കെട്ട് തുറക്കുന്നത് മരിച്ചു കഴിഞ്ഞ ശേഷമാണ്. ഈ സത്യവേദോത്സവത്തിനായി സ്തോത്രം. ഈ ദൈവത്തെ ഭയപ്പെടാം. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കളിയല്ല, അത് ചുമ്മാ ആഘോഷിച്ച് ഓ ഇന്നും നാളെയും കൂടെ എത്ര കാളയും പശുവാണ് ചാവുന്നത്, എത്ര കോഴികളെല്ലാം നിലവിളിക്കും, അങ്ങ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം മരണം അല്ലേ. നാളെ തിന്നൊക്കെ കുടിച്ച് സന്തോഷിക്കണം, നല്ല കാര്യം. പക്ഷേ ഇത് മറന്നു പോകരുത്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഗൗരവം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ 1 Corinthians 15 ഞാൻ തൊട്ടേയില്ല, വായിക്കണം. 1 Corinthians 15
അതുകൊണ്ട് നാം ക്രിസ്തുവിൽ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകൾക്കും വിലയില്ലാതില്ല. ആ വാക്യം വായിച്ചേ പറ്റൂ അല്ലേ? ഒന്ന് കൊരിന്ത്യർ 15:58 എന്ന് വായിക്കാം. ഹല്ലേലൂയ. 57-58 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് പാപത്തിന്റെ മേൽ ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതാണ് അതിന്റെ മുമ്പേ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവടെ, ആ പാപത്തിന്റെ വിഷമുള്ള, ആ ന്യായപ്രമാണത്തിന്റെ വിഷമുള്ള പാപം. പാപം വിഷമുള്ളാണ്, ഒരുപാട് മുള്ളുണ്ട്. ആ മുള്ളു പോലെ പാപത്തെ കണ്ടിരുന്നു, അത് കയറിയ വിഷമുള്ളാണ്. പക്ഷേ പാപത്തിന്റെ മേൽ ജയം തരുന്ന കർത്താവിന് സ്തോത്രം. അടുത്ത്, ആകാൻ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞും കൊണ്ട് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകും. ലോകത്ത് ചുറ്റും അതിക്രമം വർദ്ധിക്കും, വിശ്വാസമൊക്കെ അനേകർക്ക് നഷ്ടപ്പെടും. പക്ഷേ നമ്മൾ വർദ്ധിച്ച് വരണം കർത്താവിന്റെ വേലയിൽ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കാണ്, നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. കാലമെല്ലാം കഴിയും, ഇന്നു കാണുമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാണുമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനെയും ആളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ, അധികമില്ലിനെയും ആളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. ഇതുവരെയും യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവ് ഈ രാത്രിയിൽ ഞാൻ അങ്ങയുടെ മകനായി മകളായി ജീവിക്കുവാൻ തീരുമാനിക്കുന്നു. എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് ഞാൻ അറിയുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പ് നിത്യനാശത്തിലേക്കല്ല, നിത്യജീവങ്ങളിലേക്കാകേണ്ടതിന് ഞാൻ എന്നെ ഇതാ സമർപ്പിക്കുകയാണ്. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ദിനംതോറും അങ്ങയുടെ വഴിയിലൂടെ എന്നെ നടത്തണം. ഞാൻ എപ്പോൾ ഈ ലോകം വിട്ടു വന്നാലും അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണം. അതിനായിട്ടുള്ള ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ മാജിക്കൊന്നുമില്ല, ഒരു ഉടമ്പടിയാണ്. ആലയത്തിൽ വെച്ച് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഉടമ്പടി ചെയ്ത് അന്ന് മുതൽ അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു, ഒരു ഉടമ്പടി ചെയ്ത്. അതുപോലെ ഇത് ദൈവമായിട്ട് ഒരു ഉടമ്പടി പ്രാർത്ഥന മാത്രമാണ്. തുടർന്ന് ഒരു ദൈവ പൈതലായി ജീവിക്കുക. താല്പര്യമുള്ളവർക്ക് അത് ഏറ്റുപറയാം. ഞാൻ പറയുന്ന പ്രാർത്ഥനയുടെ പിന്നാലെ അതിനുശേഷം സ്നേഹമുള്ള അച്ഛനവരോട് പ്രാർത്ഥിച്ച് ആശ്രാം പറയും. സ്നേഹസ്വരൂപനായ സ്വർഗസ്ഥ പിതാവേ, യേശുവിന്റെ തിരുരക്തത്താൽ എന്നെയും ശുദ്ധീകരിക്കണമേ, എന്നെയും അവിടുത്തെ ആലയമാക്കണമേ, എന്നെയും അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ, ശരീരസുഖം തരണമേ, മനസ്സമാധാനം തരണമേ, ഭൂമിയിലെ നന്മകൾ തരണമേ, സ്വർഗത്തിലെ നന്മയും അവകാശവും തരണമേ. ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരും എഴുതണമേ. മരണത്തിനപ്പുറമായ പ്രത്യാശ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ദിനംതോറും എന്നെ പുതുക്കണമേ. കാൽവരി ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ പിതാവേ, ആമേൻ, ആമേൻ.